നമസ്കാരം. വാസ്തു നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് നാം ഒരു വീട് വയ്ക്കുന്നതെങ്കിൽ അവിടെ താമസിക്കുന്നവരുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും വന്നുചേരും. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം വാസ്തുശാസ്ത്രത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത്തരത്തിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ധനം വന്നു ചേരുന്നതിനുള്ള ഒരു വാസ്തു പരിഹാരത്തെ പറ്റിയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. നമ്മളെല്ലാവരും പറയാറുള്ളതും കേൾക്കാറുള്ളതുമായ ചില വാക്കുകളാണ് വീട്ടിലേക്ക് ധാരാളം പൈസ വരും, പക്ഷെ ഒന്നും കയ്യിൽ നിൽക്കുന്നില്ല, ഒരു പൈസ പോലും സമ്പാദിക്കാൻ സാധിക്കുന്നില്ല, കടം അടിക്കടി കൂടിക്കൂടി വരികയാണ്, കടങ്ങളൊന്നും എത്ര തീർത്തിട്ടും തീരുന്നില്ല, എന്നും ദുഃഖവും ദാരിദ്ര്യവും മാത്രം. ഇത്തരം പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം ലഭിക്കണം. അതിനുള്ള നല്ലൊരു മാർഗത്തെയാണ് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. പക്ഷേ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വിശ്വാസവും ഭക്തിയും പ്രാർത്ഥനയും പരിശ്രമവും കൂടി ചേർന്നാൽ മാത്രമേ നാം ആഗ്രഹിക്കുന്ന തരത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കൂ. ഇവിടെ പറയാൻ പോകുന്ന പരിഹാരം ആർക്കും ചെയ്യാവുന്നതാണ്. ഒരു നിഷ്ഠകളും പാലിക്കേണ്ടതില്ല. നിങ്ങൾക്കെപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പോൾ ചെയ്താൽ മതി. പരിഹാരം ചെയ്യുന്നതിന് മുമ്പ് നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ പണം സൂക്ഷിക്കുന്ന അലമാരയുടെ സ്ഥാനം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വടക്കോട്ട് ദർശനമായാണോ വെച്ചിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കണം. അല്ല എങ്കിൽ അലമാരയുടെ സ്ഥാനം ഈ പറഞ്ഞ രീതിയിലാക്കണം. കാരണം വടക്ക് ദിശ കുബേര ഭഗവാന്റെ ദിശയാണ്. അപ്പോൾ പണത്തെ ആകർഷിക്കണമെങ്കിലും പണം വീട്ടിലേക്ക് വന്നു ചേരണമെങ്കിലും അത് സേവ് ചെയ്യണമെങ്കിലും കുബേര ഭഗവാന്റെ അനുഗ്രഹം കൂടിയേ തീരൂ. അതിനാൽ തന്നെ നമ്മളിവിടെ വാസ്തു നിർദ്ദേശങ്ങൾ പാലിച്ചേ മതിയാവൂ. അലമാരയുടെ സ്ഥാനം കറക്റ്റാക്കിയ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വാസ്തു പരിഹാരമാണ്. ഇത് അതിവിശിഷ്ടവും വളരെ പെട്ടെന്ന് പണത്തെ ആകർഷിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നതുമാണ്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. അതിനായി ഒരു ചെറിയ ഗ്ലാസ് ബൗൾ എടുക്കണം. പ്ലാസ്റ്റിക് ടിന്നുകളാകാൻ പാടില്ല. കാരണം പണത്തെ ആകർഷിക്കാനുള്ള ശക്തി ഈ ഗ്ലാസ് ബൗളുകൾക്കുണ്ട്. ഈ ഗ്ലാസ് ബൗളിൻ്റെ മുക്കാൽ ഭാഗം വരെ പച്ചരി നിറയ്ക്കണം. അരിയിൽ അന്നപൂർണേശ്വരി ദേവി കുടികൊള്ളുന്നുണ്ട്. ഇത് പണത്തെ ആകർഷിക്കാൻ മാത്രമല്ല നമ്മുടെ ഭവനത്തിൽ അന്നത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാനും അന്നപൂർണേശ്വരി ദേവിയുടെ അനുഗ്രഹം ലഭിക്കാനും വേണ്ടിയാണ് നാം ഈ പരിഹാരം ചെയ്യുന്നത്. അരി ഗ്ലാസ് ബൗളിൽ നിറച്ചതിന് ശേഷം മഹാലക്ഷ്മി കുടികൊള്ളുന്ന ഒരു കഷ്ണം ഉണക്ക മഞ്ഞൾ ഈ അരിക്കുള്ളിലേക്ക് താഴ്ത്തി വയ്ക്കുക. അതിനുശേഷം ഒരു നാണയം, അത് 1 രൂപയുടെയോ 5 രൂപയുടെയോ 10 രൂപയുടെയോ അങ്ങനെ ഏതുമാകാം, ഒരു നാണയം ഈ അരിക്കുള്ളിലേക്ക് വെച്ചതിന് ശേഷം ഗ്ലാസ് ബൗൾ നന്നായി അടച്ച് നിങ്ങൾ പണം സൂക്ഷിക്കുന്ന അലമാരയിൽ സൂക്ഷിച്ചു വയ്ക്കുക. അലമാരയിൽ പണം വയ്ക്കുമ്പോൾ നിങ്ങളുടെ അലമാരയിൽ പണം സൂക്ഷിക്കാനായി ചെറിയ എന്തെങ്കിലും പെട്ടിയുണ്ടെങ്കിൽ ഈ ഗ്ലാസ് ബൗൾ ആ പെട്ടിയിൽ സൂക്ഷിച്ചു വയ്ക്കണം. നിങ്ങളുടെ കൈവശം എപ്പോൾ പണം കിട്ടിയാലും അത് 1 രൂപയാണെങ്കിൽ പോലും ഈ അലമാരയിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന പണപ്പെട്ടിയിൽ മാത്രമേ സൂക്ഷിക്കാൻ പാടുള്ളൂ. നമ്മൾ പണത്തെ എപ്പോഴും ബഹുമാനിക്കണം എന്ന് പറയാറുണ്ട്. കാരണം ഇതിൽ ലക്ഷ്മീദേവി കുടികൊള്ളുന്നുണ്ട്. അതിനാൽ പണത്തെ വേണ്ട രീതിയിൽ അടുക്കും ചുട്ടിയോടും കൂടി മാത്രമേ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. പൈസ ഒരിക്കലും അത് 1 രൂപയാണെങ്കിൽ പോലും അവിടെയും ഇവിടെയും ഒന്നും കൊണ്ടുപോയി വയ്ക്കാൻ പാടില്ല. എവിടെയാണോ പണം സൂക്ഷിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് അവിടെ മാത്രമേ പണം സൂക്ഷിക്കാൻ പാടുള്ളൂ. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ നിങ്ങൾ പണത്തെ ബഹുമാനിക്കുകയും അതിനെ വേണ്ട രീതിയിൽ നോക്കുകയും ഈ ഒരു പരിഹാരമാർഗം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും പണത്തിന് ഒരു ക്ഷാമവും വരത്തില്ല. അത് 100% ഉറപ്പാണ്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് അപ്രതീക്ഷിതമായി പണം വന്നു ചേരുകയും നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നത്തിന് പരിഹാരം ലഭിക്കുകയും ചെയ്യും. നന്ദി. നമസ്കാരം.